അധ്യായത്തിലെ പ്രധാനപ്പെട്ട ആശയങ്ങളും മാതൃകാ ചോദ്യങ്ങളുമാണ് നമ്മൾ ഇന്ന് വിശകലനം ചെയ്യുന്നത്. SSLC എക്സാമിനേഷനിൽ ഏകദേശം 4 മുതൽ 6 വരെ മാർക്കിന് ചോദ്യങ്ങൾ ചോദിക്കാവുന്ന ഒരു അധ്യായമാണ് ഇലക്ട്രോൺ വിന്യാസവും പീരിയോഡിക് ടേബിളും. ഇതിലെ പ്രധാന ആശയങ്ങളിലോട്ട് കടക്കാം. ഒന്നാമതായി നാം ഓർക്കേണ്ടത്, ഒരു മൂലകത്തിൻ്റെ പീരിയോഡിക് ടേബിളിലെ സ്ഥാനം അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മോഡേൺ പീരിയോഡിക് ടേബിളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും അതുതന്നെയാണ്. ഒരു പീരിയോഡിക് ടേബിൾ ഒരു മൂലകത്തിൻ്റെ സ്ഥാനം നിർണ്ണയിക്കുന്നതിന് അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം നമ്മെ സഹായിക്കുന്നു. ബോർ മാതൃക അനുസരിച്ച് ഒരാറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ ചില നിശ്ചിത പാതകളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഈ പാതകളെ ഓർബിറ്റ് അഥവാ ഷെല്ലുകൾ എന്ന് വിളിക്കുന്നു. ഷെല്ലുകളെ യഥാക്രമം KLMN എന്നിങ്ങനെ നാമകരണം ചെയ്തിരിക്കുകയാണ്. ഓരോ ഷെല്ലിനും ഒരു നിശ്ചിത അളവ് ഊർജം ഉണ്ട്. അതിനാൽ ഷെല്ലുകളെ ബോർ ഊർജ നിലകളെന്നും വിളിക്കുന്നുണ്ട്. ഷെല്ലുകളെ KLMN എന്നീ പേരുകൾ അറിയപ്പെടുന്നു. ഈ ഓരോ ഊർജ നിലയിലുമുള്ള ഇലക്ട്രോണുകൾ അതിലെ ഉപ ഊർജ നിലകളിലാണ് അഥവാ സബ് ഷെല്ലുകളിലാണ് വിന്യസിച്ചിരിക്കുന്നത്. ഈ സബ് ഷെല്ലുകളെ യഥാക്രമം SPDF എന്നിങ്ങനെ പേരുകൾ നൽകിയിരിക്കുകയാണ്. ഇത് അവയുണ്ടാക്കുന്ന സ്പെക്ട്രത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് ഷാർപ്പ്, പ്രിൻസിപ്പൽ, ഡിഫ്യൂസ്ഡ്, ഫണ്ടമെൻ്റൽ തുടങ്ങിയ വാക്കുകളിൽ നിന്നാണ് ഈ അക്ഷരങ്ങൾ എടുത്തിട്ടുള്ളത്. ഇത് ഇംഗ്ലീഷ് അക്ഷരമാലാക്രമത്തിലെ സ്മോൾ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഇവയെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഓരോ ഷെല്ലിനും അതിൻ്റെ ഷെൽ നമ്പറിന് തുല്യമായ അത്ര സബ് ഷെല്ലുകൾ ഉണ്ടായിരിക്കും. ഉദാഹരണമായി കെ എന്ന ഷെൽ ഒന്നാമത്തെ ഷെല്ലാണല്ലോ, ഇതിന് ഒരു സബ് ഷെല് മാത്രമേ ഉള്ളൂ, അതിന് എസ് എന്ന് പേര് കൊടുക്കും. രണ്ടാമത്തെ ഷെല്ലായ എൽ ഷെല്ലിന് SP എന്നീ രണ്ട് സബ് ഷെല്ലുകൾ ഉണ്ട്. അതുപോലെ തന്നെ മൂന്നാമത്തെ ഷെല്ല് എം ഷെല്ലിന് 3 സബ് ഷെല്ലുകളുണ്ട്. അവ യഥാക്രമം SPD എന്നിങ്ങനെ അറിയപ്പെടുന്നു. അപ്പോൾ ഓരോ ഷെല്ലിൻ്റെയും സബ് ഷെല്ലുകളുടെ എണ്ണം ആ ഷെൽ നമ്പറിന് തുല്യമായിരിക്കും എന്ന് ഓർക്കുക. ഇപ്പോൾ ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളിക്കാവുന്ന ഇലക്ട്രോണുകൾ വ്യത്യസ്തമാണ്. ഉദാഹരണമായി ഒരു എസ് സബ് ഷെല്ലിൽ ഉൾക്കൊള്ളിക്കാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. പി എന്ന സബ് ഷെല്ലിൽ പരമാവധി 6ഉം ഡിയിൽ 10ഉം എഫിൽ 14ഉം ഇലക്ട്രോണുകളെ പരമാവധി ഉൾക്കൊള്ളിക്കാവുന്നതാണ്. അപ്പോൾ സബ് ഷെല്ലുകൾ, ഉദാഹരണമായി എസ് എന്ന സബ് ഷെൽ കെ എന്ന ഷെല്ലിനും എൽ എം എൻ എല്ലാ ഷെല്ലുകൾക്കും എസ് എന്ന സബ് ഷെൽ ഉണ്ടായിരിക്കും. അപ്പോൾ അവയെ വേർതിരിച്ചറിയുന്നതിന് വേണ്ടി ഒരു സബ് ഷെല് ഏത് ഷെല്ലിലേതാണ് എന്നറിയാൻ ഷെൽ നമ്പറുമായി ചേർത്താണ് എഴുതുന്നത്. ഉദാഹരണമായി ഒന്നാമത്തെ ഷെല്ലായ കെ ഷെല്ലിൻ്റെ സബ് ഷെൽ അത് തിരിച്ചറിയുന്നതിന് വേണ്ടി എസ് എന്നതിന് മുമ്പ് 1 എന്ന് ചേർത്ത് 1S ഒന്നാമത്തെ ഷെല്ലിൻ്റെ സബ് ഷെൽ എന്നാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ രണ്ടാമത്തെ ഷെൽ എൽ ഷെല്ലിൻ്റെ എസ് എന്ന സബ് ഷെല്ലിനെ സൂചിപ്പിക്കാൻ 2 എന്ന നമ്പർ എസിന് മുമ്പായി ചേർക്കുന്നു. അതായത് 2S എന്നെഴുതിയാണ് എൽ എന്ന ഷെല്ലിൻ്റെ, അതായത് രണ്ടാമത്തെ ഷെല്ലിൻ്റെ സബ് ഷെല്ലിനെ സൂചിപ്പിക്കുന്നത്. മൂന്നാമത്തെ ഷെല്ലിൻ്റേത് 3S, അതുപോലെ 4S, 5S ഇങ്ങനെ ആ ഉപഷെല്ലിൻ്റെ പേരിന് മുമ്പായി ആ ഷെൽ നമ്പർ കൂടെ ചേർത്തുകൊണ്ടാണ് ഷെല്ലുകളെ സൂചിപ്പിക്കുന്നത്. എൽ എന്ന ഷെല്ലിന് SP എന്ന രണ്ട് സബ് ഷെല്ലുകളുണ്ട്. രണ്ടാമത്തെ ഷെല്ലിൻ്റെ സബ് ഷെല്ലുകളായതിനാൽ എല്ലിൻ്റെ എസ് എന്ന സബ് ഷെല്ലിനെ 2S 2S എന്നും പിന്നെ അതിൻ്റെ പി സബ് ഷെല്ലിനെ 2P എന്നും സൂചിപ്പിക്കുന്നു. അപ്പോൾ അതായത് നിങ്ങൾക്കറിയാം കെ എന്ന ഷെല്ലിൽ പരമാവധി 2 ഇലക്ട്രോണുകളാണ് ഉൾക്കൊള്ളിക്കുന്നത്. ആ 2 ഇലക്ട്രോണുകളും എസ് എന്ന സബ് ഷെല്ലിലുണ്ടാവും. അതായത് 1S2 എന്നതാണ് ആ ഷെല്ലിൻ്റെ സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം. അതുപോലെ തന്നെ രണ്ടാമത്തെ ഷെൽ എൽ ഷെല്ലിൻ്റെ പരമാവധി ഇലക്ട്രോണുകൾ 8 ആണ്. അത് 2S എന്ന സബ് ഷെല്ലിൽ 2ഉം 2P എന്ന സബ് ഷെല്ലിൽ 6ഉം അങ്ങനെ ആകെ 8 ഇലക്ട്രോണുകളാണ് എൽ എന്ന മുഖ്യ ഷെല്ലിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയുക. ഇതുപോലെ എം ഷെല്ലിലെ 3 സബ് ഷെല്ലുകളുണ്ട്. SPD എം എന്ന ഷെല്ലിൽ ഉൾക്കൊള്ളിക്കാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 18 ആണ്. ഇത് യഥാക്രമം എസില് 2, പിയിലെ 6, ഡിയിൽ 10 എന്നിങ്ങനെയാണ്. ഓരോ സബ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ ആകെ തുക
ആ മുഖ്യ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണത്തിന് തുല്യമായി. ഈ സബ്ഷെല്ലുകൾ വ്യത്യസ്ത ഊർജ നിലകൾ അടങ്ങിയവയാണ്. അപ്പോൾ ആ സബ്ഷെല്ലുകളുടെ ഊർജക്രമം ഒന്ന് മോണിറ്റർ ശ്രദ്ധിക്കുക. ഏറ്റവും കുറഞ്ഞ ഊർജ നിലയുള്ള സബ്ഷെൽ 1s ആണ്. അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത ഊർജ നിലയുള്ളത് 2s, തുടർന്ന് 2p, 3s, 3p, 4s, 3d, 4p എന്ന ക്രമത്തിൽ ഊർജം കൂടി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് 4s-നേക്കാൾ കൂടിയ ഊർജമുള്ള സബ്ഷെല്ലാണ് 3d. അപ്പോൾ ഇലക്ട്രോൺ പൂരണം നടക്കുമ്പോൾ 4s എന്ന സബ്ഷെല്ലിൽ ഇലക്ട്രോൺ പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ 3d എന്ന സബ്ഷെല്ലിൽ ഇലക്ട്രോൺ പ്രവേശിച്ചു തുടങ്ങുകയുള്ളൂ. അപ്പോൾ ഒരു ആറ്റത്തിലെ അതിൻ്റെ അറ്റോമിക നമ്പറിന് തുല്യമായ അത്രയും ഇലക്ട്രോണുകൾ ഉണ്ടായിരിക്കും. ഇവ ഈ ക്രമത്തിൽ 1s, 2s, 2p, 3s, 3p, 4s, 3d എന്ന ക്രമത്തിലാണ് വിന്യസിക്കേണ്ടത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഒരു ആറ്റത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതേണ്ടുന്ന ഊർജ ക്രമം. അപ്പോൾ സബ്ഷെല്ലുകളുടെ ഊർജ നിലയുടെ ആരോഹണ ക്രമത്തിലാണ് ഇലക്ട്രോൺ പൂരണം നടക്കുന്നത്. ഇത് ആഫ്ബാ തത്വം എന്നറിയപ്പെടുന്നു. മറ്റ് 9-ാം ക്ലാസ് വരെ നിങ്ങൾ മുഖ്യ ഷെല്ല് ഉപയോഗിച്ചുള്ള ഇലക്ട്രോൺ വിന്യാസമാണ് പരിചയപ്പെട്ടത്. 10-ലാണ് സബ്ഷെല്ലുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സബ്ഷെല്ലുകളിൽ ഇലക്ട്രോൺ പൂരണം നടക്കുമ്പോൾ അവയുടെ ഊർജക്രമം കൃത്യമായി പാലിക്കണം. സബ്ഷെല്ലുകളുടെ ഊർജ നിലകളുടെ ആരോഹണ ക്രമത്തിലാണ് ഇലക്ട്രോൺ പൂരണം നടക്കുന്നത്. ഇത് ആഫ്ബാ തത്വം എന്ന പേരിൽ അറിയപ്പെടും. അതായത് ഒരു ആറ്റത്തിൻ്റെ അറ്റോമിക നമ്പറിന് തുല്യമായ എത്ര ഇലക്ട്രോണുകളുണ്ടാവും, അത് ഏറ്റവും ഊർജം കുറഞ്ഞ സബ്ഷെല്ലിൽ നിന്ന് ഫില്ലിംഗ് ആരംഭിക്കുകയും ഇലക്ട്രോൺ തീരുന്നത് വരെ അത് ഫില്ലിംഗ് തുടരുകയും ചെയ്യുന്നു. 1s എന്ന സബ്ഷെൽ ആദ്യം ഫില്ല് ചെയ്യും. അപ്പോൾ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം ആ സബ്ഷെല്ലിൻ്റെ പേരിൻ്റെ വലതുവശത്ത് മുകളിലായി ആ നമ്പർ എഴുതിയാണ് സൂചിപ്പിക്കുന്നത്. ഉദാഹരണമായി 1s2 2s എന്നതിന് മുകളിൽ വലതുവശത്തായി എഴുതിയിരിക്കുന്നത് മോണിറ്ററിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ 2p4 എന്ന് വേണം എഴുതാൻ. അധികം കുട്ടികളും ഈ 4, 2 തുടങ്ങിയ ഇലക്ട്രോണുകളുടെ എണ്ണം താഴെ എഴുതി